ഹായ് സിംബം. ആരാ സിംബം? സിംബം ഏ മ്ലാവ് രണ്ടെണ്ണം. മ്ലാവ് അല്ലേ, സീബ്ര. സീബ്ര സീബ്ര ആ പരയും കുതിര. ആ യോ ഭയങ്കര രസം കിട്ടോ. നോക്കി ചി കടുവ. അത് വരേം പുലി. അത് കടുവ. ടൈഗർ. എന്താടാ സെറ്റപ്പ്, ഭയങ്കര രസമുണ്ടല്ലോ, കൊള്ളാലോ. എന്താ ഇത്? ഇക്ക നമ്മുടെ കുഞ്ഞു കുട്ടി ഫാൻസ്, അതായത് നമുക്ക് കുഞ്ഞു കുട്ടികളായിട്ട് ഒരുപാട് ആരാധകരുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ ഇന്നത്തെ ഈ ഈ ഗ്രാഫിക്സും ഈ ആനയും പുലിയും കടുവയും മാനും എല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാണ്. കൊള്ളടാ, എന്തായാലും കൊള്ളാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യമാണ്. നല്ലൊരു ഐഡിയ ആയിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വൃത്തിയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മളെ കുഞ്ഞു കുട്ടി ഓഡിയൻസിനുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാണും. ഇന്ന് എപ്പിസോഡ് ഉടനീളം ഇതുപോലുള്ള കാട് വൈബുകളായിരിക്കും. സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, ഇനി ആന വരും, പുലി വരും, കടുവ വരും, കാണ്ടാമൃഗം വരും, ചെന്നായി വരും, എന്തൊക്കെ വരുമെന്ന് അറിയില്ല. നിങ്ങൾ നോക്കിയിരുന്നോ? അപ്പൊ നിങ്ങൾ മൂന്ന് പേര് സന്തോഷമായിട്ട് അവിടെ പോയിരുന്ന ഒരു കാർഡ് വൈബിലായിരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നടത്തുന്നത്. ഭയങ്കര മനസ്സിനൊരു കുളിർമ. പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, കാലിന്റെ മക്കൾ. ആ പഴയൊരു പടം അല്ലേ? ആ ശരിയാണ്. നിങ്ങൾ മൂന്നുപേരും ട്രൈബൽ ലുക്കും ഉണ്ട്. ആ കോസ്റ്റ്യൂമും കൂടെ ഇടണം. നിങ്ങൾ മൂന്നുപേരും ട്രൈബൽ ലുക്കും ഉണ്ടെന്നാ ഉടുപ്പ്. ആ ഉടുപ്പ്, ഡ്രസ്, കോസ്റ്റ്യൂം. ഓക്കേ, കോസ്റ്റ്യൂം ഒന്ന് എടുത്തു പറഞ്ഞു നന്നായി, ഇല്ലെങ്കിൽ ഇന്നിവിടെ അടി നടന്നേനെ. ഓ സിംഹ അവിടെ ഇരുന്നിട്ട് എന്ത് ജാടയെ നോക്കണേ. ഹലോ മിസ്റ്റർ സിംഗാപ്പി. എടാ, അത് കാട്ടിലെ രാജാവാണ്. എന്റെ അഹങ്കാരം എന്റെ മുഖത്തുണ്ട്. നല്ല മോടയാണ് അഹങ്കരിക്കുന്നത്. പക്ഷെ പണി എടുക്കൂല, എല്ലാം തിന്നുണ്ടെങ്കിൽ പെൺസിംഹം കൊണ്ടു കൊടുക്കണം. അത് പുള്ളിക്ക് വേർപ്പിന്റെ അസ്കിതി ഉള്ളതുകൊണ്ട്. ഇത്രയും മുടിയൊക്കെ ഇല്ലേ ജി, വേട്ടയാടാൻ പോകുമ്പോ മുടിയിലൊക്കെ ഇതാവും. ഓൾ ദി ബെസ്റ്റ് സിംഗമേ, റെസ്റ്റ് എടുത്തോളൂ. പുലി പുലി എന്നൊക്കെയാണ് എല്ലാം ഇവിടെ. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇതിനെ. കടുവ. കടുവ. ആ കടുവ കാണാനൊരു ലുക്ക്. പക്ഷേ ഈ ലുക്കും വലിപ്പവും ഒക്കെ കടുവയ്ക്കല്ലേ? ആണാണ്. പിന്നെ എന്താ സിംഹം കാട്ടിലെ രാജാവായത്? മുടിയുള്ളോണ്ടായിരിക്കും. കാട്ടിലെ പുലിയാണ് സിംഹം. പറകിക്കണ സീബ്ര ചവിട്ടി കഴിഞ്ഞു. അപ്പൊ എന്തായാലും എപ്പിസോഡ് തീരുന്നവരെ കാട് സെറ്റപ്പ് ഒക്കെ ഇവിടെ തന്നെ കാണും. സുഹൃത്തുക്കളെ, വെറൈറ്റി വെറൈറ്റി മൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ബ്രാൻഡിംഗ് പറയാം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ദേവ് സ്നാക്സ് ഒറിജിനൽ അമൃത് വേണി ഹെയർ ലിക്സർ ആൻഡ് കാംബ്രി ഐസ്ക്രീം സൗന്ദര്യം. നമ്മുടെ പുതിയൊരു ജംഗിൾ വൈബ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ സീബ്രകൾ ബാക്കിൽ ഇരിക്കുന്ന സ്വന്തം പ്രേപ്രകളെ ഞാൻ പോയി കണ്ടസ്റ്റൻസിന് കൊണ്ടുവരാം. തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസ്, കം ഓൺ. ഗോർലി സ്വാമി, വാ, പരിചയപ്പെടുത്താൻ കുറെ ആൾക്കാരുണ്ട്. ഡാ എനിക്ക് ഇവിടെ തടാം. ഡാ ഇവിടെ തടാം. അനീന അതിന്റെ കൂട്ട് തന്നെ നിന്റെ അനിയും. ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കണം. മാറിയാടാ ഇപ്പൊ എന്തോലെ. ഇതുപോലത്തെ കുറച്ച് അവിടെ ഉണ്ട്, പോയി പരിചയപ്പെട്ടോ. പൊക്കെ പൊക്കെ അങ്ങനെ പറയും. അവിടെ നിന്ന് ചാറ്റം കാണിച്ചു. കുറച്ചുകൂടെ ഇങ്ങോട്ട്, 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 അവിടെ വഴി. ഏ എങ്ങനെ ഉണ്ടടാ കാടിന്റെ സെറ്റ്? ആ ഇപ്പൊ പൊട്ടാമസിനെ നോക്കടാ അല്ലേ ശ്രീത്തെ. ആരടാ പോണ് ഇപ്പൊ പൊട്ടാമസ്? അതെ, ബാങ്കിൽ ലോൺ എടുക്കാനുണ്ടെന്ന്, അതിന് സിഗ്നേച്ചർ ചെയ്യാൻ അതിനുവേണ്ടി പോകുന്നതാണ്. ഡാ ആരടാ പോയത്? ഹിപ്പോപൊട്ടാമസ്. അത് ഹിപ്പോപൊട്ടാമസ് ആടാ അല്ലേ?
മറ്റവനും കൂടെ അല്ലേ എന്ന്. ഇനി ഞാൻ വേറൊരെണ്ണത്തിന് ഇടാം, അതിന്റെ പേരെന്ന് പറയണേ. കഴുതയാണ്, കൊമ്പുള്ള ഒരു കഴുത. അപ്പൊ ഇവന് മ്യൂസിയത്തിൽ പോയിട്ടില്ല, ഇവ കാട്ടിലും പോയിട്ടില്ല. അതെന്തുവാടാ പോണത്? അതും തെറ്റി. ഇതാ ഇതാ അതും തെറ്റി. സീബ്ര അരയും കുതിര. നല്ല വിവരാ കേട്ടോ മാർക്ക്. ആ കാലിങ്ങനെ പൊക്കുന്ന എന്തിനാന്നറിയോ? മറ്റാ ചാണകട്ടത് ചവിട്ടി ചവിട്ടി ഉണ്ടായിരിക്കും. തൂത്ത് കളയുന്ന നിലത്തല്ലേ? ഓക്കേടാ, ചാണകട്ടത് പച്ചു. അത് എടാ ആദ്യം പോയത് കാണ്ടാമൃഗം. അതല്ല, വാ വലിയ വായുള്ളയാണ്. ഏത് ആ നടന്നു പോയതാ? കാണ്ടാമൃഗം. ഇവനാ പറഞ്ഞു തന്നെ എനിക്ക്. എടാ ഇത് കാണ്ടാമൃഗം, കൊമ്പുള്ളത്, വാ വലുതായിട്ട് തുറക്കുന്നത് ഹിപ്പോപൊട്ടാമസ്. അതിന് ശേഷം പോയൊരു ചെറുത് പോയില്ലേ, അതാ അത ഊളൻ അല്ലേ? ഊളൻ എന്ന് പറഞ്ഞ എന്താണ്? കുറുക്കനല്ലേ? ആ കുറുക്കനാണ്. എനിക്കറിഞ്ഞൂടാ, എനിക്ക് രക്തത്തിൽ പങ്കില്ല. ആ പോയത് ചെന്നായ. കൊള്ളാല്ലേ, നമ്മളെ അതിശയിച്ചിരിക്കുന്നത്. ഹലോ രവി, രവി 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 ഭയങ്കര ക്യൂട്ടല്ലേ. രവി 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 എന്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചതും വളർന്നതെല്ലാം. ബാക്കിൽ നിൽക്കുന്നു. അതിപ്പോഴത്തെറിയും. ആ ഈ രവിയുടെ മൂത്ത ഏട്ടനാണ് ഈ ഇതിനെ കെട്ടിയിരിക്കുന്നത്. സത്യം സാബു, സത്യം സത്യല്ലേ അത്? ആ ഓക്കെ ശരി, കളിയും തമാശയൊക്കെ കഴിഞ്ഞ അതവിടെ നിൽക്കട്ടെ. ഓക്കെ എന്തോന്നല്ലേ ഇത്? നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം കുറെ കാലയളവിന് ശേഷമാണ് നിങ്ങളുടെ കൂടോത്രത്തിന്റെ എഫക്ട് മാറിയപ്പോ കുറെ ആളുകൾ പടപടയെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീവാറുന്ന മത്സരമായിരിക്കും. അപ്പൊ അടിച്ച് കസറണം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എവിടെയെങ്കിലും ഒരു പിന്നും ചെയ്തു വെക്കണം കേട്ടോ അവിടെ. ഇത് നല്ലൊരു ഷോ ആണ്. വെറുതെ തുണിയൊന്നും ഊരി പോരുത്. നഗ്നത കാണിക്കരുതെന്നാണ് പറഞ്ഞത്. പ്രദർശനം അനുവദനീയമല്ല. അതാണ് നെഞ്ചിൽ തണുപ്പടിച്ചത്. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓ ഓ ഓ ബനക്കുട്ടാ, ഇത് ഓടി വാടാ. ആ രഘു പൈസ കൊടുക്കാത്ത എന്നെ കുടുക്കി വെച്ചിട്ട് പോയടാ. ഇത് ഓടി വാടാ. പതക്കുള്ള സ്വാമി ഉണ്ടോ? അയ്യോ സ്വാമി ധ്യാനത്തിലാ. ആരാണ് ഭക്തേ? ആരോ കാണാൻ വന്ന്. ധ്യാനമൊക്കെ പിന്നെ, ആദ്യം അവനെ കയറ്റി വിടും. ഓ സ്വാമി കയറി വന്നോളൂ. സ്വാമി ഞാൻ ബീഡി ടാറ്റ. ഞാൻ സിഗരറ്റ് ബൈ ബൈ. ബി ദിവാകരൻ ടാറ്റ. എനിക്കൊരു പ്രശ്നമുണ്ട്. ഉമ്മത്തിൻ കാർച്ച് തേച്ചാ മതി. എന്തിനു ഈ തള്ളലിന്? സ്വാമി പണത്തിന് മേലെ കിടന്നുറങ്ങണവനാണ് ഞാൻ. കൊച്ചിലെ നാമും പണത്തിന്റെ മേലുള്ളാണ് കിടന്നുറങ്ങിയത്. എന്നിട്ട് യാചക നിരോധന നിയമം വന്നപ്പോ ഞാൻ അതങ്ങ് നിർത്തി. പിച്ചക്കാരന്റെ കാര്യമല്ലേ പറഞ്ഞത്, എനിക്ക് ആവശ്യത്തിലധികം പണമുണ്ട്. എവിടെ നിന്ന് കിട്ടി? കടത്തിൽ നിന്ന് കിട്ടിയതാ. എടാ കടവും മജനും ഇവിടെ നിന്ന് മൂടെ വർത്താനം പറയണം. ആ കടവല്ല, കള്ളക്കടത്തിൽ നിന്ന് കിട്ടിയാന്ന്. ഞാൻ ആദ്യമായിട്ട് കള്ളക്കടത്ത് നടത്തി എന്താണെന്ന് അറിയാമോ? ഇല്ല. എന്താണ്? സ്പ്രേ. ഒന്നുമല്ല, ഞാൻ ഈ ബൈക്കിൽ പോണ മാല മോട്ടിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ബൈക്കിൽ പോയപ്പോഴത്തെ മാല മോട്ടിച്ചു. 6 മാസം ഞാൻ ജയിലിൽ കിടന്നു. പക്ഷെ എനിക്ക് പശ്ചാത്താപമായിരുന്നു. പൊട്ടിച്ചത് കൊണ്ടായിരിക്കും. അല്ല, ആദ്യമായിട്ടാണ് കറുത്ത നൂല് പൊട്ടിച്ച് എന്നെ ജയിലിൽ കിടക്കുന്നത്. എടാ മഹാഭാവി, നീ ഒരു വലിയ മോഷ്ടാവായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. നീ വന്നപ്പോ എന്റെ ആശ്രമവും ഞാനും അങ്ങ് ഇല്ലാതായി. എങ്ങനെ? ഞാനും ആശ്രമവും ഇല്ലാതായി. ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കള്ളശശി എങ്ങനെയാണ് പതക്കള സ്വാമിയായെന്ന് എനിക്കറിയാം. എടാ നിനക്ക് എന്തറിയാം? സ്വന്തം മകനെ എം ബി ബി
MBBS പഠിപ്പിച്ചിട്ട് ജില്ലാ കളക്ടർ ആക്കണമെന്ന് വിവരവും വിദ്യാഭ്യാസം അച്ഛന്റെ ആഗ്രഹമായിരുന്നാ. MBBS പഠിച്ച ഡോക്ടറെ അവള് കളക്ടർ ആവൂല. അതല്ലേ പറഞ്ഞ എന്റെ അച്ഛന് വിവരവും വിദ്യാഭ്യാസം ഇല്ലാന്ന്. അയ്യോ ഒട്ടും വിവരമില്ലായിരുന്നോ? ഒട്ടും വിവരമില്ല. അങ്ങനെ കാര്യം നിനക്കറിയാം, ഉൾ വനത്തിന് വലിയൊരു ആനക്കൊമ്പ് കിട്ടി. അല്ലേ വിറ്റ് ലക്ഷപ്രഭു ആവണ്ടേ? ലക്ഷപ്രഭു പൊളിച്ചു വെച്ച കപ്പയാണെന്നും പറഞ്ഞ് 3 ദിവസമാണ് വെട്ടി വ്യാപിച്ചത്. ചോദിച്ചില്ലേ നിങ്ങള്? ചോദിച്ചു, ഒരു കഷ്ടം പോലും തന്നില്ലടങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ എല്ലാം നിർത്തി അച്ഛന്റെ വാച്ച് ഞാൻ ഓടിച്ചു. ഓടിച്ചപ്പോ ഉടനെ ജില്ലാ കളക്ടർ ഇടപെട്ട് പോലീസ് പിടിച്ച്. അച്ഛന് ജില്ലാ കളക്ടറായിട്ട് നല്ല പിടിപാട്. അതല്ലടാ, പിന്നെ ഈ അച്ഛൻ ഓടിച്ച ജില്ലാ കളക്ടറുടെ വാച്ചായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പോലീസ് എന്നെ പിടിച്ച്. അങ്ങനെ വീട്ടിൽ നിക്കള്ളില്ല കണ്ടപ്പം ഞാൻ എല്ലാ ഉടുതുണി എടുത്ത് നാട് വിടാൻ തീരുമാനിച്ചു. നേരെ ജംഗ്ഷനിലെത്തിയപ്പോ അച്ഛൻ പിറകെ നിന്ന് വിളിക്കുന്നത്. അച്ഛന്റെ സ്നേഹം കണ്ട മോനെ മോൻ പോയപ്പോ. സ്നേഹമല്ല, പിന്നെ ഇങ്ങനെ റബ്ബർ വെട്ടാൻ പോണ ഷർട്ട് എടുത്തോണ്ട് ഞാൻ പോയത്. അന്നിട്ട് പോടാ ഷർട്ട്. ഞാൻ ഷർട്ട് എടുത്ത് മുഖത്ത് ഒറ്റ ഏറി. അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചോദിച്ചു അച്ഛന്. എടാ വീട്ടിൽ വെച്ച് വഴക്ക് കൂടുമ്പോ അമ്മ ഇറങ്ങി വരും. അമ്മ ഇറങ്ങി പോണ്ടെന്ന് പറയുമ്പോ ഞാൻ പോകില്ല, ഞാൻ വീട്ടിൽ നിൽക്കും. അതുകൊണ്ട് ഈ കള്ളക്കളവും പതുങ്ങി എന്ത് ജംഗ്ഷൻ എത്തും വരെ മിണ്ടാതെ അങ്ങ് ഇരുന്നടാ. എന്നിട്ട് ഞാൻ നേരെ നാട് വിട്ട്, നാട് വിട്ട് നേരെ ബാംഗ്ലൂരിൽ പോയി. എന്തോ ബാംഗ്ലൂരിൽ പോയി? എന്തോ കഥ അറിഞ്ഞാ മതി, സ്ഥലം കുഴപ്പമുണ്ടോ? ചെന്നൈ പോയി. ചെന്നൈ പോയിട്ട് ഞാൻ അവിടുത്തെ ഹോട്ടലില് എച്ചിൽ പാത്രം കഴുവിടാ. എന്തിനാ എച്ചിൽ പാത്രം കഴുവണത്? ഇവിടെ നല്ല പാത്രം ആയാലും കഴുവോടാ. അങ്ങനെ ഞാൻ അവിടുത്തെ പാത്രങ്ങളും കഴുകി അവിടെ ജോലി ഞാൻ ആത്മാർത്ഥതയോടെ ചെയ്തു. ഒരു പ്രാവശ്യം തൂക്കം പറഞ്ഞാൽ ഞാൻ 3 പ്രാവശ്യം തൂക്കും. ആത്മാർത്ഥത, ആത്മാർത്ഥത. ഒരു പ്രാവശ്യം പാത്രം കഴുകും, ഞാൻ 3 പ്രാവശ്യം പാത്രം കഴുകും. ഭയങ്കര ആത്മാർത്ഥത, ഭയങ്കര ആത്മാർത്ഥത. ആത്മാർത്ഥത കൂടി പോയതിന് മുതലാളി എന്നെ പറഞ്ഞു വിട്ടടാ. മുതലാളി എന്ത് ജോലി ഏൽപ്പിച്ച? കറിയിൽ ഉപ്പിടാൻ പറഞ്ഞു. 3 തവണ 3 തവണ വാർത്തട്ടി കൊടുത്ത്. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് കാതിർക്കെ കണ്ടു. അയ്യോ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നു. എന്തിനു കാതറക്കണത്? കാതറക്കണല്ല, കാതിറക്കായെ കണ്ടു. കാതിറക്കായിട്ട് ഞാൻ അങ്ങനെ പരിചയപ്പെട്ട് തെറ്റായ പരിപാടികളെല്ലാം ചെയ്തു. അവസാനം തെറ്റായ വഴികൾ നടന്നു ഹോട്ടലിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഹോട്ടലിൽ എന്ത് തിരിച്ചു പോകാത്ത? എന്നാലും അന്നം തന്നല്ലേ. ഇവിടെ തെറ്റായ വഴിയെ പോയി ഹോട്ടൽ മറന്നു പോകണം. ഇപ്പുറത്തെ വഴി കൂടെ പോയി തെറ്റായ വഴി കൂടെ പോയി. അപ്പൊ നമുക്ക് പോകാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എല്ലാ പരിപാടിയും നിർത്തി നല്ലവനായി. എടാ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, നല്ല സ്ക്രിപ്റ്റ്, ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റ്. അതിൻ്റെ അകത്തുള്ള കൗണ്ടറുകൾ വരെയും നമുക്ക് എണ്ണി എണ്ണിച്ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. എടാ ഈ പറഞ്ഞ പോലെ നല്ല രസമായിരുന്നു, നിങ്ങളുടെ സ്പീഡ് യൂസ്ഡ് ആയി. പക്ഷെ ചില അക്ഷരങ്ങൾ മുറിഞ്ഞു പോകുന്നു. ക്ലൈമാക്സിൽ വന്ന് പറഞ്ഞില്ലേ ആ ഒരു പോർഷൻ എനിക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞു. പക്ഷെ കണ്ടോണ്ടിരിക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും അത് മനസ്സിലാകാതെ പോകും എന്താണ് സംഭവം എന്നുള്ളത്. ക്ലൈമാക്സ് അത് അങ്ങനെ ചെയ്യരുത്, മേലല്ല ആവർത്തിക്കില്ല. വഴക്ക് പറയല്ലേ കുഞ്ഞുങ്ങളെ? അയ്യോ കുഞ്ഞുങ്ങളാ ഇല്ലടാ ഇല്ലടാ. അപ്പൊ അടിപൊളിയായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, രക്ഷയില്ല, നിർത്താതെ ചിരിച്ചു. ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ, ക്ലൈമാക്സിന്റെ പ്രശ്നം മാത്രമേ. ക്ലൈമാക്സിന്റെ അല്ല മൊത്തത്തിലൊന്ന്, പക്ഷെ നിങ്ങൾ ഇവിടെ സ്പീഡ് കുറച്ച സംഭവം ഇല്ല, അതാണ്. അവർക്ക് ഒരു സ്ലാങ് ഉണ്ടല്ലോ, അവർ അതിലല്ലേ പോകത്തുള്ളൂ. സ്പീഡ് കുറക്കണ്ട, പക്ഷെ ക്ലാരിറ്റി ഉണ്ടാക്കി. നല്ല രസമുള്ള സ്കിറ്റ് ആയിരുന്നു. ആനക്കൊമ്പിന്റെ സാധനം ഒരു രക്ഷയില്ലാത്ത 3 ദിവസം വെട്ടി വേവിച്ച് തിന്നു. ആലോചിച്ച് ചെറിയാണ് കപ്പ, നീ വലിയ കപ്പ പോലല്ലേ ഇരിക്കുന്നത്. ഉഗ്ര സാധനം, ഉഗ്ര സ്കിറ്റ്, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഉള്ളതില്ലായിരുന്നടാ, ഉച്ചാളി സാധനമായിരുന്നു, കൊള്ളില്ല. ബാക്കി സ്കിറ്റ് ഉഗ്ര സ്കിറ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഓക്കെ ഹാപ്പി അല്ലേ നിങ്ങള്? ഞങ്ങള് ഹാപ്പിയാണ്, തിരിഞ്ഞു നോക്കിക്കോളൂ. ഇവിടെ ഇന്നിപ്പോ ബമ്പർ അടിച്ച്, അത് കൂടാ ഇന്ന് ഇവിടെ എന്തൊക്കെ പഠിച്ചു പറയൂ. കാണ്ടാമൃഗം, ഒറ്റക്കൊമ്പുള്ളത് കാണ്ടാമൃഗം, വാവളക്കുന്നത് ഇപ്പപ്പൊട്ടാം, ചെറുതായിട്ട് പോയതിന്റെ പേര് ചെന്നായ, പുറകെ ഈ പുള്ളിയുടെ എല്ലാം പഠിച്ചില്ലേടാ. ഓക്കെ സാബു വരുന്നതിന്റെ ഒച്ച കേട്ടോടാ, അത് കറക്റ്റ് ടൈമിങ്. അപ്പൊ വീണ്ടും ബമ്പർ, ഉഗ്ര സ്കിറ്റ് ആയിരുന്നു, ക്ലൈമാക്സ് കൊള്ളത്തില്ല. അല്ല മുഴുവൻ സന്തോഷം കാണുമ്പോഴേ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ 3 പേര് ഞങ്ങള് ഇഷ്ടം പോലെ ചിരിച്ചു, 50,000 രൂപ സമ്മാനം. അതുകൂടാതെ Q7 നൽകുന്ന ഒരു സമ്മാനം. അതിന്റെ പേരെന്താടാ? സിറപ്പ്. എന്നാലും നല്ല ആംബിയൻസ് അല്ലേ അതെല്ലാം? ചവയ്ക്കണ ചവ കണ്ട സിനിമ ഒരു നല്ലൊരു പടയിട്ട് കൊടുത്തേ നമുക്ക് കാണാൻ വേണ്ടിട്ട്. സിനിമ ഇട്ട് കൊടുക്കാൻ? സിനിമ പോപ്കോൺ വേണോടാ?
എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അപ്പം ഇനി നമ്മളെല്ലാം ഉച്ച നോക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് നിങ്ങളുടെ. അത് ഒരിട്ട് പ്രഷർ ഇല്ല. 10 ലക്ഷം അടിക്കും. പ്രകാശ് അല്ല, രവി അവിടെ ഇരിക്കണോ? രവിയുടെ സഹോദരൻ പ്രകാശ് പോയിട്ടോ? പ്രകാശം പറക്കട്ടെ. ഓ നല്ലായിരുന്നു, തരാൻ പറയടാ. ആ കോമഡി ഒന്നുകൂടെ തരാൻ പറ. ആ വഴി പോട്ടിക്ക, അത് ഇവിടെ ചീഞ്ഞോളൂ. അടിപൊളിയായിരുന്നു സുഹൃത്തുക്കളെ. അപ്പൊ ഇനി ദേവ് സ്നാക്സ് ഒരു ചിരി പമ്പരത്തിൽ കോപ്പൗഡ് ബൈ Q7 തന്നെ അമൃതവേണി ഹെയർ ലക്ഷണം ക്യാമറ ഐസ്ക്രീം സമിതി നെക്സ്റ്റ് പെർഫോമൻസ് തോന്നി. കൊരങ്ങനെ ഇവിടെ വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഈ കൗണ്ടർ ഇവിടെ പറഞ്ഞ എല്ലാണോ പറയൂ. സുഖാണോ? സുഖം. നമ്മള് മൊത്തം ഒരു ജംഗിൾ വൈബാണ്. ഇഷ്ടപ്പെട്ട മൃഗം ഏതാടാ? വൈൽഡ് അനിമൽ. വൈൽഡ് ആനിമൽ ആന. ആന ആന തന്നെയാണ്. രണ്ടുപേരും ആനയുടെ ആൾക്കാരാണല്ലോ. ആനയും വരും. പോവാ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ പേര് സുമേഷ്. പോയിട്ട് വരൂ. അവിടെ രവി ഉണ്ട്, അതൊക്കെ കാണിച്ചു. ശരി. എടാ, അത് രവി. അങ്ങനെ പേര്? രവി എന്ന് പറഞ്ഞ എന്റെ കുഞ്ഞനിയനാണ് അത്. നല്ല രസം. ശശി എടാ പോയടാ, അവിടെ പോയി തട്ടുകളിൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചിട്ട് അവിടെ ഇരിക്കേ. ആ പോക്കോ. ഓക്കെ, ഞാൻ പേ ചെയ്തോളാം, പൈസ ഞാൻ കൊടുത്തോളാം, നീ വിട്ടോ. ഓക്കെ. ഇത് രവി, എൻ്റെ ഒരു ഇളയ അനിയനാണ്. ഞങ്ങളിങ്ങനെ കാട്ടിൽ വസിക്കുന്നു, ജീവിക്കുന്നു, കായകൾ പറിച്ച് തിന്നുന്നു, ഭക്ഷിക്കുന്നു. അപ്പൊ അത് കാർത്തികിന്റെ ചേട്ടനായിരിക്കും അല്ലേ സുമേഷ്? അത് നമുക്കറിയില്ല കാര്യം, അത് അവന്റെ ജീവിത ശൈലി അറിയത്തില്ല. അത് അല്ല, ഞങ്ങളോട് പറഞ്ഞോട്ട് സുമേഷ് ഉണ്ടെന്ന് പറഞ്ഞു. ഓ, കസിൻ ആയിരിക്കും, നമുക്കറിയില്ല കാര്യം, ഞങ്ങൾ ഇടപെട്ടിട്ടില്ലേ, അതുകൊണ്ടാ. ഓ ശ്രീരഞ്ജിനി, ഇത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. സിനിമ ആയിരുന്നല്ലേ ചെറിയൊരു? ഞാൻ അറിയുന്നുണ്ട്, അമ്മയും പെണ്ണൂടെ ഓടി നടന്നു. അമ്മ തെക്കോട്ട് പോയി അഭിനയിക്കുമ്പോ മകൻ വടക്കോട്ട് പോയി അഭിനയിക്കുക, അങ്ങനെ രണ്ടുപേരും രണ്ട് ദിശയിൽ പോയി നിന്ന് അഭിനയിക്കുക. ഏത് സിനിമ ആയിരുന്നു? 80+. 80+. അത് ജോയൻ ജോ സിനിമയിലെ. എന്താ വേഷം? ടൈലറാണ്. ടൈലറ് ഓളിച്ചടിക്ക്. പിന്നെ അശ്വിൻ, നീ ഗുരുവാരം പറഞ്ഞ നടയിലുണ്ടല്ലേ? അടുത്തതാ. നിനക്ക് ഇതിന്റെ ഇടയിൽ കൂടെ സമയം കിട്ടാറുണ്ടോ വീട്ടിൽ പോവാനൊക്കെ? വീട്ടിൽ അല്ല, ഇവിടെ എങ്ങനെയാണ് വരാൻ ശ്രമിക്കാറുണ്ട്. ആണ്, വീട് അവൻ അത്ര താല്പര്യമില്ലെന്ന് പക്ഷെ ഇവിടെ എങ്ങനെയാ ഓടി എത്താൻ ശ്രമിക്കാറുണ്ട്. സമയം കിട്ടും, എപ്പോ കിട്ടിയാലും ഓടി കൂടെ വരണോ എന്നല്ല, ഷെഡ്യൂൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും. ഇപ്പൊ കൊറേ എനിക്കൊന്ന് കുറച്ച് നാൾ ശേഷമാണ് അമ്മയും മകനും കൂടെ ഒരുമിച്ച് വരുന്നത്. നീ കാടിന്റെ അന്തരീക്ഷത്തിൽ നമുക്ക് പൊളിക്കാം. ഓക്കെ, താങ്ക് യു. ശശി പോടാ, പോയില്ലേ? കറങ്ങി തിരിഞ്ഞു വരുവ. ഏ മയില്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അല്ല നാരായണ എടുത്തിയേ, നിങ്ങളെ മരുവ ഗൾഫിൽ നിന്ന് വന്നു കേട്ട്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നാ? ഓ, കൊണ്ടുപോയ സ്വർണ്ണമൊക്കെ എന്തിയേ? സ്വർണ്ണൊക്കെ കൊണ്ടു നിൽക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴൊന്നും തീരൂല്ല എന്റെ പൊന്നുമോളെ. ഓനെ എയർപോർട്ടിൽ നിന്ന് പോലീസുകാർ പിടിക്കുന്നു പറഞ്ഞു കേട്ടോ, സ്വർണം മുഴുവൻ വിഴുങ്ങിയിട്ടാണേ കൊണ്ടുവന്ന്. എത്ര വിമ്മ് കലക്കി കൊടുത്തിട്ട് അയാൾ വേണ്ടിയില്ല, എന്റെ സ്വർണം ഞാൻ എടുക്കും.
മോളെങ്ങോട്ട് പോവാ? മോളല്ല, നിങ്ങളെ മരുമോനാണ്. എനിക്ക് എപ്പോഴെപ്പോഴും ഊരാൻ കഴിയാത്തതിനെ കൊണ്ട് നിങ്ങളെ പാവാടെ നിർത്ത് കെട്ടിട്ടോ. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ വിമ്മു വേറെ കലക്കി തരരുത്. എനിക്ക് വയ്യാണ്ടോ? അതിന് ഞാനായിട്ട് കലക്കി തരുന്നല്ലോ. അന്നോടാരെ ഈ സ്വർണ്ണം മുഴുവൻ വിഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ഏത് നേരത്താണാവോ ഈ കസ്റ്റംസാരെ കണ്ടപ്പോ സ്വർണ്ണ എടുത്ത് വിഴുങ്ങാൻ തോന്നിയത്? വിഴുങ്ങാൻ തോന്നുന്നു അല്ല മുട്ടുകാലി ഞാൻ തല്ലി കൊടുക്കും. ഇരുന്നെന്റെ മുട്ടുകാലി ഞാൻ തല്ലി കൊടുക്കും. കസാർക്ക് ചൂടുള്ള കോട്ടിട്ട് വെച്ചത് എങ്ങാനും അനക്കെങ്ങാനും സ്വർണ്ണ ഇടണം എന്ന് വിചാരിച്ചാലോ? ഞാനെന്താ പൊന്മുട്ടിടുന്ന താറാവോ? എന്റെ പൊന്നു മോനെ, എന്റെ ദൈവങ്ങളെ, ഞാൻ ആലോചിച്ചു പോവുക. എത്ര ആൾക്കാരെന്നോട് പറഞ്ഞു എന്നറിയോ, എന്റെ ആങ്ങളെ എന്റെ മൂത്ത മോനെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കാത്ത എന്ത് പ്രത്യേകതകൾ ആങ്ങളെ മൂത്ത മോനുള്ളത്? ഒന്ന് വരാൻ അസുഖണ്ട്. ആ എന്ത് പൊട്ടാൽ അപ്പ തന്നെ കിട്ടിട്ടു. നിങ്ങക്ക് ഇന്നെ പറ്റി ശരിക്കും അത് പോടാ. നിങ്ങളെ അമ്പിളി നിന്ന് കാണിച്ചു തരി. കാണിച്ചു തരാൻ പറ്റൂല. എന്നിന്റെ പൊന്ന് എനിക്ക് തരുന്നു, അന്ന് ഞാൻ എന്റെ മോളെ എനിക്ക് കാണിച്ചു. അമ്പിളിയെ, 5 വർഷമാണ് സലാലെ കിടന്നു കഴിഞ്ഞ എനിക്ക് വേണ്ടി തെങ്ങും തോപ്പ് കിടന്ന് കഷ്ടപ്പെട്ടത്. ഈ ഒന്ന് പുറത്തേക്ക് പോവാൻ അപ്പിളിയെ, അല്ല അമ്പിളിയെ, അറിയാതെ പ്രധാനക്കൊണ്ടേ ഇല്ലേ ഒത്തുപേര പെട്ടി പൊട്ടിച്ചില്ല. ഇന്നലെ തന്ന വിമ്മു വലിച്ചും തോന്നുന്നു ദൈവമ്മേ. വെക്ക, ഇതാ പൊട്ടിക്കും പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും. കണി കാണാൻ വന്നാ പൊട്ടിക്കേ. എന്ത്? അല്ല ഇരിക്കേ, ഞാൻ ഇരുന്നോളാം. അതൊരു മനസമാധാനത്തോട് ചെയ്യട്ടെ, ഞങ്ങൾ പുറത്തേക്ക് നിക്കി. ഒരു കഷ്ടം ഇന്റെ പൊന്നിക്ക് താവും. ഞാൻ തരാ. ഏത് നേരത്താണാവോ? സതീശനോ? സതീശ ഇല്ലടോ. എപ്പ വരൂ? ഒരു പിടിയില്ലടോ, കൊറേ നേരം കൊണ്ട് ഇരിക്കത്. നീ എത്തിയത് നമ്മൾ അറിഞ്ഞ്. നീ വീട്ടിൽ സുഖിച്ച ഒരേ ഇരിപ്പല്ലേ? ഒരേ ഇരിപ്പാന്നുള്ളത് കറക്റ്റാടോ. നീ പറഞ്ഞ സുഖമില്ല. എന്തേ വേറെ അവസ്ഥ? ഞാനേ വൈകുന്നേരം അങ്ങനെ പറമ്പിലേക്ക് അങ്ങോട്ട് വരാം കേട്ടോ. നീ വെച്ചോ. എടാ പഴം പിഴിഞ്ഞ്. 6 പഴം പിഴിഞ്ഞതാന്ന്. അതല്ല ഞാൻ എന്നെ ഒന്ന് വിളിച്ചതാ. ഇത്രയും നേരം ഞാൻ അതിനകത്ത് കുത്തി നിന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ. അല്ല ഈ മുക്ക് വേണ്ട വിഴിഞ്ഞ്. അതേ. അല്ല എന്റെ മുക്കൽ കണ്ടിട്ട് ചോദിച്ചാ നിങ്ങൾക്ക് എന്റെ ടെൻഷൻ പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തിനെ പോകുന്നുള്ള എന്റെ ടെൻഷൻ? ആന്തിന് ഞാനേ ഗോൾഡ് വിസയനകത്ത് പൊതിഞ്ഞ് എന്റെ വിഴിഞ്ഞത്. എളുപ്പായില്ലേ? ഞാനും ഒന്ന് മുക്കിയാല് ആ ഗോൾഡ് വിസയും കൊണ്ട് എനിക്ക് തിരിച്ചു പൊയ്ക്കൂടെ. പറഞ്ഞാ മനസ്സിലാവില്ല നിങ്ങക്ക്. ആ രാധിച്ചടപ്പുക. ഒന്നും പറയണ്ട, എന്റെ ചെക്കൻ ഒരു മോതിരം വിഴുങ്ങി. ഓ എന്തോ പറയാ, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആശുപത്രി എത്തുന്നതിന് മുന്നേ ഓന്റെ വയറ്റിന്ന് പോയി. അതുകൊണ്ട് മോതിരം ഞങ്ങൾക്ക് കിട്ടി. ചക്കനെന്താ തിന്നതെന്ന് പറഞ്ഞോ? ഓ എടുത്ത് തിന്നാണല്ലേ കട്ട് നടന്നു പറഞ്ഞു തരിയത്. ആണോ? കണ്ട് കണ്ട് പഠിക്കി, കണ്ട് പഠിക്കി. വെറും 10 വയസ്സുള്ള ഒരു കുട്ടിയാ. കുടുംബത്തിന് വേണ്ടി ഓൻ ചെയ്തോ കണ്ടെങ്കി എനക്കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയോ? അല്ല എടോ ഇത് ട്രൈ ചെയ്യോടോ. എനിക്ക് ട്രൈ ചെയ്യാ കിട്ടി. ഏ കിട്ടിയോ? നിന്റെ കാലടി ജപ തുളസി മലർ പോലെ സ്നേഹമന്ത്രവുമായി ഞാൻ പൂത്തുനിന്നീടാ. സ്വർണ്ണ കിട്ടിയോ? സ്വർണ്ണല്ല, ഞാൻ സലാലയുടെ തെങ്ങുംതോപ്പ് നിറയാതെ ഒരു ചെറ്റന്റെ കഷ്ണം വിഴുങ്ങി പോയിട്ടുണ്ടേനും. ഈ തേങ്ങ വന്ന് തലയിൽ വിടുമ്പോ വായിക്കൂടെ പുറത്തേക്ക് ചാടി ചെറ്റന്റെ കഷ്ണാന്ന്. അത് ശരി, വെറുതല്ല എത്രയും നേരം മുക്കിരുത് വരാഞ്ഞ കിട്ടോ. എന്തായാലും വേണ്ടില്ല, എന്റെ ബ്ലോക്ക് തീർന്നില്ലേ. എന്നാ നീ വേഗം എന്റെ സ്വർണം കൂടെ കൊണ്ട. നിങ്ങൾ പറയുമ്പോഴേക്ക് തരാൻ കഴിയൂലത്. എടോ എന്റെ സ്വർണം ഇങ്ങോട്ട് മര്യാദക്ക് തന്നോ, അല്ലെങ്കിൽ ഇതൊക്കെ നാ സത്യം ഞാൻ പറഞ്ഞു. എന്റെ മോളെ ഞാൻ ചത്താലും എനിക്ക് തരൂല മോനെ. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ നേനും, ഇപ്പൊ അപ്പ കൊടുക്കാൻ തുടങ്ങി. ഇവിടേക്ക് നിങ്ങൾ ചത്തത് നന്നായി, ഇല്ലെങ്കിലേ മുക്കി മുക്കി ഞാൻ ചാവേനു. എടി അപ്പിളിയേ, അല്ല അമ്പിളിയേ. റിഹേഴ്സൽ കുറവായിരുന്നു ശ്രീരഞ്ജിനി? ആ അതെ, ഇന്നലെ വന്നേ ഉള്ളൂ അല്ലേ. അതിൻ്റെ ഇത് കാണാനുണ്ട്. ഓ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇവന് ഫുള്ള് പ്രോഗ്രാമാണ് എടാ. എന്താടാ അഴവിനെ ആദ്യം പറഞ്ഞല്ലേ എവിടെ പോയാലും ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന്. അത് അന്ന് ഉച്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നല്ല സബ്ജക്റ്റും നല്ല മാറ്ററും ആയിരുന്നു, പക്ഷെ അത് നന്നായി ചെയ്തിരുന്നെങ്കിൽ ഒരു വൃത്തികേട് തോന്നൂലായിരുന്നു. നന്നായി ചെയ്യാത്തോണ്ട് ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനൊരു അലുക്ക് വന്നു. മനസ്സിലായില്ലേ?
ഇതിന് മുമ്പ് അശ്വിൻ ഒരു എയർപോർട്ടിലെ ഒരു ടോയ്ലറ്റ് സീൻ ചെയ്തിരുന്നു. അത് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കിറ്റ് ആയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ നല്ല പോലെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ലെവലിലേക്ക് വന്നേനെ. പക്ഷേ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായി പോയി. നിങ്ങൾ ആ സ്വർണ്ണക്കടത്തുനിന്നുള്ള ത്രെഡ് നല്ലതാണ്, പക്ഷെ അത് എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. കളി കളി കറക്റ്റ് ആയില്ല, രണ്ടുപേരുടെയും തമ്മിലുള്ള കളി കറക്റ്റ് ആയില്ല. അതുകൊണ്ടാണ് അതിന്റെ ഒരു അകത്തിരുന്ന് ആ ഒരു തോന്നലാ വന്നത്. തന്നത് മറ്റേതിന്റെ അത്രയും ഒരു സ്മൂത്ത് ആയി പോയില്ല. ഓക്കെ പോട്ടെ, വിട്ടേക്ക്, നമുക്ക് അടുത്ത പ്രാവശ്യം പൊളിച്ചെടുക്കാം. തിരിഞ്ഞു നോക്കൂ, കുറച്ചുകൂടെ മുമ്പോട്ട് നിന്നിട്ട് നോക്കേണ്ടി വരും. എത്തിയ നോക്കിയതിലും മതി കേട്ടാ. എടി രമണി, നമുക്ക് അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോയാലൂടി? ഞാൻ ഇല്ല, കുളിത്തേക്ക്. ഇതെല്ലാം കൊണ്ട് കഴുകി കളയാൻ വേണ്ടിയാ ചോദിച്ചത്. വാടി രമണി, ഒറ്റക്ക് വന്ന വിഷയം അമ്മയുടെ ഉണ്ട്. ശരി, സാരമില്ല. ഒരാള് ചിരിച്ചു, 5000 രൂപ സമ്മാനം. ഓക്കെ, മൈലി ഇന്ന് കളിച്ചോ? ഇന്ന് കളിച്ചോ രവി മലയുടെ മണ്ടയില് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പോയി. അവൻ കുളിക്കാൻ പോയതാടാ. ഈ ഫോറസ്റ്റ് ആംബിയൻസിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇക്കയുടെ ഫേവറേറ്റ് മൃഗം ഏതാണ്? വൈൽഡ് അനിമൽ. വന്യമൃഗം എന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൊയിലിനെയാണ്. മൊയില റാബിറ്റ്. അത് വന്യമൊയൽ, കാട്ടുമൊയില്. ചേച്ചിക്കോ? എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടുവ, ടൈഗർ. അത് അതിന് ഭയങ്കര പവറാ നിൽക്കുന്നത്. സിംഹത്തിനെക്കാട്ടിലും എനിക്ക് പവർ തോന്നാറുണ്ടാണ്. സിംഹം അത് രാജാവായതുകൊണ്ടാണ്. നിനക്കോ? ആന ഭയങ്കര ഇഷ്ടമാണ്. നല്ലതാണ് അത്, അല്ലേ? വാരി എടുത്തിട്ട് ഒറ്റ അതാണ്. അപ്പൊ ഇക്കയുടെ എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ ഇക്ക ഇക്ക എന്ന് പറഞ്ഞാൽ തീർന്നു തീർന്നു. ഈ ഇഷ്ടത്തെ പറ്റി പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഫ്ലോറിൽ, നമ്മുടെ ഫ്ലോറിൽ വരാൻ ആഗ്രഹമുള്ള, നിങ്ങൾ എല്ലാവരെയും കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ഷോ കാണുന്ന ആൾക്കാർ, നമ്മുടെ ഷോയിൽ പെർഫോം ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ, ഒരുപാട് ഫാമിലീസ്, ഒരുപാട് സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് 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 ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഈ ഫ്ലോറിലേക്ക് വരാൻ പോകുന്നത് ഒരമ്മയാണ്. വളരെ വ്യത്യസ്തമായ ഒരമ്മ. അതായത് ഈ അമ്മയുടെ മോൻ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അമ്മയ്ക്ക് ഇതുവരെ സ്വന്തം മോൻ്റെ പെർഫോമൻസ് കാണാൻ, അല്ലെങ്കിൽ സ്വന്തം മോൻ്റെ കഴിവ്, ടാലൻറ്റ് നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അമ്മയെ ഞാൻ ഇപ്പോൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. Amma, please come on to the stage. If unnu kaanan etra naai odichu ranga etra naan nachu kattinnallo kettinnallo karanu. ആരോടും പറയു പോന്നു. എന്റെ മോൻ ഇവിടെ ഉള്ളതല്ലേ, അവന്റെ മോൻ ഇത്തിരി പരിപാടി ലോകം മൊത്തം അറിയപ്പെടുന്നൊരു ആളാ. അപ്പൊ അവന്റെ പരിപാടി ഒന്ന് നേരിട്ട് കാണാം എന്നോർത്തു. ഇത് ആരുടെ അമ്മയാണെന്ന് അറിയാവോ? നമ്മുടെ മൂന്ന് പേരും, അഞ്ചുമോളും ഷാബു മോനും നസീറും. പറയുന്നത് ആരുടെ അമ്മയാന്ന്? ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉമ്മയാ. പക്ഷേ ഈ ഉമ്മ ജന്മം നൽകിയ മകനാണ് എന്റെ മോൻ നസീർ.
എന്റെ മോൻ ഒത്തിരി 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 ഉയരങ്ങളിലേക്ക് പടച്ചോര് ആക്കി കൊടുത്തു. അപ്പൊ അവന്റെ വളർത്തേ ഒരുപാട് സന്തോഷിക്കുന്ന ഉമ്മയാ. അത് ജീവിത കഥ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്ന അവന് പടച്ചോര് നല്ല ഇത് മറു കൊടുത്ത ഒരുപാടൊന്നും പറയാനില്ല. എന്റെ മോളും വന്നിട്ടുണ്ട് ഉമ്മ ഇതുവരെ സ്റ്റേജ് ഷോയോ ആദ്യമായിട്ട് കാണുക ആദ്യമായിട്ട് ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലാണ് കാണുന്നത് പെർഫോം ചെയ്തുകൊണ്ട് പരിപാടി വരുന്നത് അതായത് ഉള്ള സ്ഥലത്ത് പോയി നേരിട്ട് കാണുന്നത് സാബുമാനെ മഞ്ജുമോളെ നസീർമോനെ ഉമ്മയുടെ പേരെന്താന്ന് പറഞ്ഞു പേര് ഐഷ ബീവി ഐഷ ബീവി ഉമ്മക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് 74 വയസ്സ് 74 വയസ്സുണ്ട് നസീറിനെ പറ്റി ഉമ്മക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോനെ അതൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല മനസ്സ് ഒരുപാട് വിഷമം വരും എനിക്ക് ഒത്തിരിയും പറയാനുണ്ട് അവർ ഒത്തിരിയും കഷ്ടപ്പെട്ട് വളർന്ന് ഇവിടം വരെ എത്തിയതാണ് ഒത്തിരി 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 കഥകളുണ്ട് പറഞ്ഞാൽ അത് ശരിയാകുമല്ല എനിക്കത് ഉൾക്കൊള്ളാൻ മനസ്സ് സങ്കടമാകും പിന്നെ അത് വിട് സാരമില്ല ഉമ്മ പറ ഈ ഈ മനുഷ്യൻ വീട്ടിൽ ചട്ടമ്പിയാണോ അയ്യോ അല്ലല്ലല്ല പാവം കുഞ്ഞിലെ വന്ന വലിയ പക്ഷെ ഈ കാണുമ്പോ ഇപ്പൊ ഇവിടെ ഞാൻ കൂടുതലും വന്ന് ഇവൻ ചിരിക്കാത്തതിന്റെ പേരിൽ വന്ന ഇവിടെ കൂടുതലും വന്ന കാര്യം അതാ ആ ദേഷ്യം മനസ്സിൽ വെച്ചപ്പോ പറയാൻ വന്നൊക്കെ മറന്നുപോയി പക്ഷെ ഇവിടെ അങ്ങടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് നസീറൊക്കെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ചൊട്ടമ്പിത്തറ എന്നെ പേടിച്ച് എല്ലാരും ഒന്നുമില്ല മോനെ ഒന്നുമില്ല ഞാൻ വീട്ടില് എവിടെയമ്മ കിടക്കുന്നത് കിടക്കുന്നത് താഴെ തറയില് തറയില് ഒരു 500 രൂപ ബെഡും ഷീറ്റ് ഒരു ബെഡിട്ട് വലിയ വീടുമാണുള്ളത് വീട് വലുതും ആള് തറയും ഞാൻ കഴിക്കുന്ന ആഹാരം എന്താ കഴിക്കുന്ന കഞ്ഞും ചമ്മന്തി നല്ല ഫുഡൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു തരും അവൻ കഴിക്കുന്ന കഞ്ഞും ചമ്മന്തി അങ്ങനെ എനിക്ക് അതാണ് ഇഷ്ടം കാര്യം എൻ്റെ ചെറുപ്പത്തില് നല്ലത് കഴിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ ആ കഴിച്ച ശീലം ഇപ്പോഴും തുടരുന്നു എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും കപ്പ വെച്ചത് മീൻകറി ഒരു നിമിഷമെങ്കിലും പഴയത് പറയാതെ ഭക്ഷണം കഴിക്കത്തുമില്ല ഞാൻ ഡെയിലി വീട്ടിൽ വരും എവിടെ പോയാലും വരും എവിടെ പോയാലും ഡെയിലി വീട്ടിൽ പോയാലും വീട്ടിൽ വരും വീട്ടിൽ വന്നേ കിടക്കൂ വീട്ടിൽ വന്നേ കഴിക്കൂ അല്ല ഞങ്ങൾ ഇവിടെ കുറെ നാളായിട്ട് പറയുന്നത് നമുക്ക് ഇവിടെ ഹോട്ടലില് റൂമുണ്ട് നമുക്ക് അവിടെ താമസിച്ചിട്ട് ഇല്ല ഇല്ല അങ്ങനെ കിടക്കുകയല്ല അവൻ എന്നാൽ പേടിയാ പേടിയാണെന്ന് ആ സത്യടാ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ ആ എനിക്ക് പേടിയാ ഒറ്റയ്ക്കെടുക്കാൻ പേടിയാ ഉമ്മ ചെറുതിലെ ചട്ടമ്പിയായിരുന്നോ അതോ ചെറുതിലെ ചട്ടമ്പിയല്ല മോനെ ആരും ചട്ടമ്പിയല്ല പാവം തന്നെ 5 മക്കളാണ് എനിക്ക് അത് 2-ാമത്തെ ആളാ ഇത് മൂത്ത ആള് ഓട്ടോ ഓടിക്കുന്നത് ഇവന്റെ ഇളയ ആള് പിന്നെ വേറെ വണ്ടി ഓടിക്കുന്നത് അത് 5 പേര് 4 ആണ് ഒരു പെണ്ണുവാ മോള് 3 കല്യാണം കഴിച്ചു അപ്പൊ അവരെല്ലാരും സുഖമായിട്ട് കഴിയുന്നു ഇച്ചിരി ഉയർന്നിരിക്കുന്നത് ഇയാളാ അഹങ്കാരം ചെലപ്പൊക്കെ മുളച്ചു വരും അപ്പൊ ഉമ്മ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണോ അല്ല 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 എന്നും പോലെ നിങ്ങൾ നേരിട്ട് കാണാൻ വന്ന അങ്ങനെ പാവം മോനെ പക്ഷെ ഉമ്മ അത് അവിടെ മാത്രേ ഉള്ളൂ ഉമ്മ ഈ മനുഷ്യൻ ഇവിടെ വന്ന എന്നെ എന്തോ ഒരു ഉപദ്രവിക്കുന്നെന്ന് അറിയുമ്മ ഉമ്മ ചോദിക്കുമ്മാ അണ്ണടാ ഞാൻ നന്നായി വരുന്നൊരു കുശും പൊടി 2 എണ്ണത്തിനും അപ്പൊ ഞാൻ വഴക്കുണ്ടാക്കും ഉമ്മക്ക് എങ്ങനെ തോന്നുമ്പ ഞാൻ വീട്ടിൽ വന്നപ്പോ ഉമ്മക്ക് എങ്ങനെ തോന്നുമ്മ ഞാൻ ഒരു പാവല്ലുമാവം കൊച്ചല്ലേ അതെ അത് നിങ്ങൾ തല തിന്നാൻ വന്നല്ലേ മീന്റെ തല തിന്നാൻ വേണ്ടി വീട്ടിൽ വന്നല്ലേ ഞാൻ ഞങ്ങള് മുറുക്കാൻ തന്നൊരുമിച്ച് ഞാൻ ഹാപ്പിയാണ്ടാ ഉമ്മയെ കണ്ടപ്പോ എനിക്ക് ഹാപ്പിയാണ് കാര്യം എന്റെ വീട്ടില് ഞങ്ങൾ ഇപ്പൊ ഉമ്മ പറഞ്ഞ പോലെ 5 മക്കളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട 2 പേരാണിത് ഉമ്മ വീട്ടുപോലേക്ക് പോകുമ്പം അവിടെ ഞാൻ സഹായിക്കാൻ പോവും ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല കരയും അത് വേണ്ട വിട്ടുകള അങ്ങോട്ട് ചെല്ലും ഉമ്മ അടുത്തോട്ട് വാ
എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. നിന്നു പിണങ്ങാതെ ഒന്നും കൂടെ പൊരുപ്പൂവേ, മാനത്തെ കൂട്ടി മഞ്ഞുമൈനയുറങ്ങിയിലേ താരാട്ടും. ഇത്രയും നല്ല മുഹൂർത്തത്തില് ഉമ്മയും ഇക്കയും ഇങ്ങനെ നിൽക്കുമ്പോ ഒരാളെ കൂടെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. മോളുണ്ട് മൈചേച്ചി. ഇതൊക്കെ എപ്പൊ കൊണ്ട് ചാടിച്ച്? മനസ്സിലാക്കണം, ഇക്കയുടെ വീട്, വീട്ടഡ്രസ്, ഇക്കയുടെ വീട്ടുകാരുടെ ഫോൺ നമ്പർ, ഇക്കയുടെ ജാതകം, ഇക്കയുടെ ആധാർ കാർഡ് ഒക്കെ ഞങ്ങളുടെ കോപ്പി ഉണ്ട്. ചതിയായിരുന്നല്ലേ? യെസ്. ഉമ്മ ഓക്കെ ആയിരുന്നു, ഇത് വേണ്ടായിരുന്നു. അതെന്താണോ? അതൊന്നും കൊണ്ടുവന്നല്ല, പിന്നെ പിന്നെ കൊണ്ടുവരുന്ന എന്ത് തന്നെയാണ്. ഇത് എന്റെ മൂത്ത മോള് നാഷ്മയുടെ മോനാണ് അയാൻ. അവൻ 6 വയസ്സായി, 1 UKG പഠിക്കുന്നു. മോളമേ, ഈ ഉമ്മയും മോനും എങ്ങനെയാ വീട്ടില്? നല്ല അണക്കത്തി പോകുന്ന ഒരു. അല്ലടാ, അതിന് മോഡുലേഷൻ ശരിയല്ല. ശരിയല്ല, ഒരു കുഴപ്പമില്ല, ഞങ്ങള് നല്ല സന്തോഷമായിട്ട് പോകുന്ന ഒരു കുടുംബ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇക്ക ഇക്കാടെ മൊറപ്പണ്ണ് തന്നെയല്ലേ? ഉമ്മയുടെ ആങ്ങളുടെ മോള്. ഉമ്മയുടെ ആങ്ങളുടെ മോള്, അതായത് ഈ ഉമ്മയുടെ ഉമ്മയുടെ ആങ്ങളുടെ മോള്. അതന്ന് ഞാൻ എന്റെ ഒരു ചെറിയ പ്രായത്തില് എനിക്ക് ഒപ്പന ഓടിപ്പിക്കാൻ പോയതാണ്. കൈകൊട്ടി കൈകൊട്ടി വിളിച്ചോണ്ട് പോകുന്നു. ഞാൻ കൈകൊട്ടില്ല, അവൾ എന്നെ കൈകൊട്ടി വിളിച്ചാണ്. അങ്ങനെ തന്നെ. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്നത്തെ ദിവസം എന്റെ ഉമ്മയെയും എന്റെ വൈഫിനെയും എന്റെ മോടെ കൊച്ചിനെയും ഈ വേദിയിൽ വെച്ച് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതിന് ക്ഷണിച്ച മനോരമയോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, എന്നെ എപ്പോഴും ഇരുന്ന് പെങ്ങളെ 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 എന്ന് വിളിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയണ്ട സീരിയസ്നെസ് എന്താ പറയുന്നത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇക്ക എന്റെ ആഗ്രഹം സാധിച്ചു. ഞാൻ ഇക്ക പലരുടെയും കൂടെ എന്റെ കൂടെ ഒക്കെ ഡാൻസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പലരുടെയും കൂടെ ഇക്ക വരുന്നവരോടും പോകുന്നവരും ഒക്കെ നിർത്തി ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഏതച്ഛൻ വന്നാലും അമ്മക്ക് കിടക്കപ്പുറത്തില്ല. ബാക്കിയുള്ളവരുടെ കൂടെ കളിക്കാമെങ്കിൽ പിന്നെ എന്നാ? വൈഫിന്റെ കൂടെ, അതായത് മോളമ്മയുടെ കൂടെ വേണം, ഐശ്വമ്മയുടെ കൂടെ വേണം. ഉമ്മ വയസ്സിന്റെ ഇത് പ്രാണിച്ച് ഉമ്മ വിട്ടു, മോളൂസിന്റെ കൂടെ കളിക്കാം. ഈ ഇക്ക ഒരു ഒപ്പനയ്ക്ക് പോയി കൈകൊട്ടിയാണ് ഇക്ക മോളമ്മയെ സ്വന്തമാക്കി കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒരു മാപ്പിളപ്പെട്ട് തന്നെ ഇട്ടു തരാം, അതിനൊന്ന് ഒപ്പന കൂട്ടി ഒന്ന് പാടി അഭിനയിച്ചത്. ഞാൻ പറഞ്ഞ വിളിക്കേണ്ടത് തള്ളി താഴെട്ടുണ്ടോ? റൊമാൻറ്റിക്. എന്ത് റൊമാൻറ്റിക്? തള്ളി താഴെട്ടുണ്ട് റൊമാൻറ്റിക്. ഞാൻ അപ്പോഴേ പറഞ്ഞ വിളിക്കേണ്ടത്. ഇത് ഓക്കെ, ഇത് ഓക്കെ അല്ല. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇന്റെ ഷോ ഡയറക്ടർ ആ പാട്ട് ഒന്നുകൂടി ഇടണം.
ഈ മനുഷ്യൻ മുഴുവൻ നിന്നോട് കാണിക്കുന്ന കള്ളത്തരാ. ഞാനും ഇക്ക കൂടെ ഇപ്പൊ കളിച്ചു കാണിക്കാം. അയാളുടെ മുഖത്ത് വരുന്ന വികാരം ഒന്ന് കണ്ടോട്ടെ. ഇത് അഭിനയവും അത് ലൈവ് ആയിരുന്നു നമ്മൾ ഒരുപാട് ഫാമിലിയെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഫാമിലി മൊമെന്റ്സും കണ്ടിട്ടുണ്ട്. ഇത് അതിലേറ്റവും മനോഹരമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു. അപ്പൊ ഉമ്മ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം, എല്ലാരെയും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അല്ല, ഞങ്ങൾ വീട്ടിൽ ഇതേപോലെയാടാ, ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ഈ നിങ്ങളെപ്പോഴും എന്നെ കളിയാക്കുമല്ലോ, പഴയ പടങ്ങളെ കാണത്തുള്ളൂ എന്നൊക്കെ. ഞാൻ പഴയ പടമൊക്കെ കാണുകയുള്ളൂ, കഞ്ഞിയെ കുടിക്കുകയുള്ളൂ. അതിൻ്റെ എല്ലാം കൂടത്തിൽ സപ്പോർട്ടായിട്ട് ഈ രണ്ടെണ്ണം ഉണ്ട്, എൻ്റെ മക്കളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അല്ല, ഞാൻ ചിലപ്പോൾ ഉമ്മയുടെ കൂടെ പോയി കിടക്കും, ചിലപ്പോൾ എൻ്റെ മോൻ്റെ കൂടെ പോയി കിടക്കും, ചിലപ്പോൾ മോടെ കൂടെ പോയി കിടക്കും, ചില ഇവന് ഇല്ലാതെ എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല. അവനെ പിടിച്ച് പുറത്ത് കെട്ടിയിട്ട് ഉറങ്ങുള്ളൂ. അങ്ങനെ കുറെ ഒരു നല്ല നല്ല സ്വഭാവം ഉണ്ടോ തോന്നുന്നു. ഒരു ഫാമിലി മാൻ മാനാണ് സത്യം. എനിക്കൊരു സംശയിക്കാം, ചോദിച്ചു. ഇനി ഒരു ജന്മ ഇക്ക ഉണ്ടെങ്കിൽ അതിൽ മോളമ്മയത്തെ തന്നെ വൈഫൈ കിട്ടണമെന്ന് ഇക്ക പ്രാർത്ഥിക്കും. ഒരു താല്പര്യമില്ല. അത് പ്രതിഭ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെയാണ്. അത് പൊതു പറഞ്ഞു വരുമല്ലേ. ഓൾറെഡി ഞാൻ തോറ്റു പോയതാണ്. ആയിഷമ്മയ്ക്ക് അവൻ ചോദിച്ചതേ ചോദിച്ചത്, ഞാൻ ഒന്ന് മാറ്റി ചോദിക്കുക. ആയിഷമ്മയ്ക്ക് അടുത്ത ജന്മവും ഈ മരുമോളെ തന്നെ മരുമോളായിട്ട് കിട്ടിയാ മതി എന്നാണോ? നല്ല മരുമോളാണ്. ഞാൻ സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കി വേറെ സെറ്റ് ചെയ്യാം, വേറെ സെറ്റ് ചെയ്യാം. മോനെ ഉമ്മ അതുപോലെ തന്നെ ഉമ്മക്ക് ഈ മോനെ തന്നെ മോനായിട്ട് കിട്ടിയാ മതിയോ? മോനെ തന്നെ മോനായിട്ട്, എന്റെ മക്കളെ അഞ്ചു പേരും അതുപോലെ തന്നെ കിട്ടണം. എന്തായാലും നമ്മുടെ ഷോ തുടങ്ങി ഇതുവരെയായിട്ട് ഭയങ്കരമായിട്ട് എന്താ ഹൃദയത്തിന് കുളിർമ നൽകുന്നതും വളരെയധികം സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഇന്ന് ഇപ്പൊ നമ്മുടെ ഈ ഫ്ലോറിൽ കണ്ടത്. എടാ കാർത്തിക്, ഞാൻ ചുമ്മാ പറഞ്ഞതെന്നുള്ളു, ഉമ്മാടൊക്കെ പറഞ്ഞത് പിന്നെ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഇതേ സന്തോഷത്തോടുകൂടി തന്നെ ദേവ് സ്നാക്സ് ഒരിച്ചിരി പമ്പരിച്ചിരി കോ പവേർഡ് ബൈ Q7 നിന്നെ അമൃതവേണി ഹെയർലെക്സർ ആൻഡ് കാംബ്രി ഐസ്ക്രീംസ് അവതരിപ്പിക്കുന്ന നമ്മുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓസ് കാർത്തിക് സൂര്യ, സാബു ഉണ്ട, മഹേശ്വരി, നസീർ, മോഹമ്മദ്, ഉമ്മ എല്ലാവരും ഡാറ്റ പറഞ്ഞോളൂ.